ഇത് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് മാറ്റാം. ആദ്യം അവള് ഇച്ചിരി റൈസ് നിറച്ചു, അതിന്റെ ചിക്കനും. അല്ല ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് പാമ്പല വെള്ളച്ചാട്ടത്തിൽ പോയായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുക്ക് ചെയ്യാനായിട്ട് വലിയ ഒരു നല്ല രീതിയിൽ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നേക്കുന്നു. ഞങ്ങളിപ്പം വീട്ടിലിവിടെ കുക്ക് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്ത് സാധനമാണെന്നുള്ളത് ക്യൂവിൻ പറയും. അപ്പോൾ അടുത്തത് എൻ്റെ ടേണാണ്, ഞാൻ പറയാം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഡിഷസാണ്. ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കരിക്കും കൊണ്ട് എന്താ പറയുക, നമ്മുടെ ഒരു ബിരിയാണി, കാട ബിരിയാണി. കരിക്കിനകത്തിട്ട് കാട ബിരിയാണി ഉണ്ടാക്കുന്നത് ആ ചെറിയച്ഛൻ്റെ റെസിപ്പിയാണ്. ചെറിയച്ഛനെ ട്രൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊരു ചിക്കൻ ഹോട്ട് ഡോഗ് ഉണ്ട്. പുറത്തുള്ളൊരു ഹോട്ട് ഡോഗ് ഉണ്ട്. അത് നമുക്ക് ഇന്ത്യൻ സ്റ്റൈൽ ചുട്ടെടുത്തിട്ട് മസാലയൊക്കെ പെട്ട് ചുട്ടെടുത്ത് നല്ല അടിപൊളി ഗ്രേവിയും കുറച്ച് ചീസൊക്കെ ഇട്ടുള്ള സംഭവം ഉണ്ടാക്കി തരാം. അപ്പോൾ ആ ബിരിയാണി ഒന്ന് മൊത്തത്തെ എല്ലാവരും കാണാം. നമ്മുടെ സെറ്റപ്പൊക്കെ ഇതൊക്കെയാണ്. നമ്മുടെ സ്റ്റുഡിയോ ഇങ്ങനെ ഔട്ട്ഡോർ ആക്കി അടിപൊളി ആക്കിയിട്ടുണ്ട്. കണ്ട് നോക്കി അപ്പോൾ വീഡിയോയിലേക്ക് വരും എല്ലാവരും. നമുക്ക് കോളങ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ബിരിയാണിക്കുള്ള സാധനങ്ങളാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ സബോള എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ മല്ലി പുതിന. പുതിന ഒരു ഇച്ചിരി പോയതാണ്, പക്ഷേ നമുക്ക് അതാണ് കിട്ടിയത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക്. പിന്നെ ഉള്ളത് നമ്മുടെ ഗാർലിക് പേസ്റ്റ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർലിക്കും പിന്നെ ഇഞ്ചിയും മറ്റേ നിങ്ങൾ അരച്ചെടുക്കുന്നതായിരിക്കും. ഞാനിവിടെ പേസ്റ്റ് എളുപ്പത്തിന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഉള്ളത് തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പു, ഈ സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകുണ്ട്, തക്കോലമുണ്ട്, കറുവപ്പട്ടയുണ്ട്, പിന്നെ ബേലീഫുണ്ട്, പിന്നെ പെരിഞ്ചീരകം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ കൂട്ടി പൊടിച്ചതാണ് അതിൻ്റെ അകത്ത്. മറ്റേ പിന്നെ വറ്റൽമുളക് വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ കൂട്ടി ഇത് മിക്സിക്കകത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ ബിരിയാണിക്കകത്ത് ഈ കറിക്കിടുന്നതാണ്. ഓക്കെ, ഇത് സോസേജ് എത്തിക്കാനുള്ള പരിപാടി കേട്ടോ. സോസേജ് ഗ്രില്ല് ചെയ്യാം, അതിനൊരു കോളൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മുടെ സോസേജ് മസാല പറ്റാൻ പറ്റുമ്പോൾ റൗണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മസാല ഇടാൻ വേണ്ടിയാണ്. ഓരോരോ പെട്ടെന്ന് പെട്ടെന്ന് ടക്ക് 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 ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് സോസേജിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നാടൻ മസാല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഒരു ചുറ്റു ചുട്ടെടുത്ത് എങ്ങനെ ഇരിക്കുന്ന ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സാധാരണ ഒരു സാധാരണ സോസേജ് കഴിക്കാൻ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് മസാല കൊണ്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായൊരു രീതിയുണ്ട്. ഇപ്പോൾ കുറച്ച് കശ്മീരിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ഇത് ഒണിയൻ പൗഡറാണ്. ഒണിയൻ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് കൂടി പോയി, കുറച്ച് ഇട്ട് കൊടുക്കാം ഒണിയൻ പൗഡറും. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്രേ ഉള്ളൂ. അതായത് നമുക്ക് എല്ലാവരും മിക്സ് ചെയ്തെടുക്കാം. നല്ല പൊക്കെടാ, പതുക്കെ പതുക്കെ കഴിച്ചടാ. ഞാൻ ആദ്യമേ തക്കാവലും നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പു ഇത് കുറച്ചിടുവാണ്. ഞങ്ങളെടുക്കണേ. പിന്നെ ഞാനിടുന്നത് സബോളയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സബോള. കയ്യൊക്കെ നല്ല ചൂടാകുന്നുണ്ട്. ഇച്ചിരി ഒന്ന് എഴുന്നേറ്റ് അതുകൊണ്ട് ചൂടാകുന്നുണ്ട്. എൻ്റെ കൂടെ ഇച്ചിരി പുതിനയും കൂടെ ഞാൻ ചേർക്കുക. Thank you.
ഇതിപ്പോൾ നമ്മൾ ഒരു മാരിനാര സോസ് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കുക അതിന് വേണ്ടി കട്ട് ചെയ്യണം. നമ്മൾ കല്ലിൽ അരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയായില്ല, അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ നമ്മൾ അരച്ച് ജ്യൂസാക്കി എടുക്കാം. മിക്സിയിലിട്ട് അരച്ചാണ്, കല്ലിലുണ്ടാക്കിയിട്ട് ശരിയായില്ല. മിക്സിയിലിട്ട് അരച്ച് നോക്കി കൊടുത്തു, ടൊമാറ്റോ പേസ്റ്റാണ്. ബാക്കി ആദ്യം കല്ലിലിട്ട് നോക്കി അത് ശരിയായില്ല, അതുകൊണ്ട് ആ സോസും കൂടി ഇട്ട് കൊടുത്തു. ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് നമ്മുടെ കുക്കായിക്കോട്ടെ. നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സോസ് മാരിനാര സോസ് എന്ന് പറയും, പിസയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സോസാണ്. ടൊമാറ്റോക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക, ഒരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നോക്കാം. പ്രത്യേകിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കുക, പിന്നെ ഈ മസാലകൾ ഒഴിക്കുക, ഇടുക. അത്രേ ഉള്ളൂ, നല്ല രസമുള്ള സംഭവമാണ്. പിന്നെ കുറച്ച് കാശ്മീരി പൗഡറും കൂടി ഇടാം. അതേപോലെ ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടു. നമുക്കതിലേക്കും കുറച്ച് ഒണിയൻ പൗഡർ കൊടുത്ത് ഇട്ട് കൊടുക്കാം. ഒണിയൻ പൗഡർ ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടത്തില്ല, ഒന്ന് കിട്ടുവാണെങ്കിൽ അത് ട്രൈ ചെയ്യാം. അത് ഇടണമെന്നില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് സോസിന്. ഇനി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഹേർബ്സാണ്, കുറച്ച് തൈം ഹേർബ്സാണ്. തൈം ഇട്ട് കൊടുക്കാം. ഒരു എന്താ പറയുക, പിന്നെ ഒറിഗാനോ ഇടുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു പിസ സോസിനൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ തൈമ ഒറിഗാനോ ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ടില്ലെങ്കിലും തക്കാളി കറിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കെച്ചപ്പും കൂടി ഇട്ടോ, അങ്ങനെ നോക്കാം. എന്നെടുക്കാവോ കഴിഞ്ഞില്ലേ, എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ഹോട്ട് ഡോഗിൻ്റെ കൂടെ ഗ്രില്ഡ് ഹോട്ട് ഡോഗും ഇതേ കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തേങ്ങയും കൊണ്ടിരിക്കുന്നു. അടുത്ത പോലെ നേരായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഷൂട്ടിംഗ് കൊണ്ട് വരണ്ടേ, കണ്ടില്ലേ, അതുകൊണ്ട് എനിക്ക് തെറ്റുകയും ചെയ്യും. വെള്ളം അധികം ബോത്തില്ലാത്ത രീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത്. എല്ലാം ഇങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്നത്തെ മസാല പുരട്ടിയത് അവിടെ സോസേജ് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് അത് ശരിക്കും കൂടെ ചുട്ടെടുക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, മസാല പച്ചച്ചൊവ്വായിട്ട് കഴിക്കണ്ട, നമുക്ക് ചുട്ടെടുക്കാം. അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഒരു സൈഡായിട്ടുണ്ട്. കുറച്ച് കരിഞ്ഞു പോയി, കുഴപ്പമില്ല, എന്നാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് 2 teaspoon മുളക് പൊടി ഇടാവേ, പിന്നെ നമുക്ക് പെരിഞ്ചീരകം ഇട്ടേക്കാം. പിന്നെ നമ്മളിടാൻ പോകുന്നത് ഇപ്പം ബിരിയാണി മസാല ആയിരുന്നേ, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചതായിരുന്നായിരുന്നേ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. നമുക്ക് മല്ലിയും പുതിനയും ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതെ. ഇളനീരിന്റെ വെള്ളം തന്നെ ഒഴിക്കാം, കാര്യം നമുക്ക് ഇളനീരിന്റെ വെള്ളം ഒഴിക്കുന്നതല്ല. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കാടയിട്ട് കൊടുക്കാവേ. കുറച്ച് മാവ് ഇട, നല്ലോണം മാവ് ഇട.
എന്താടാ കാട ഓ കാട എവിടെ കിട്ടി ഇടയ്ക്ക് ജോയിൻ ചെയ്തു പ്രണവ് അത് ചെറിയ അച്ഛൻ്റെ കുട്ടിക്ക് നോക്കിക്കടാ അടിപൊളിയല്ലേ ചെറിയ പറഞ്ഞെടുക്കടാ തമ്പാനൂർ കിഴക്കേക്കോട്ട തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ ചെയ്ത് പരീക്ഷിച്ചു വാഴയിലാണെങ്കിലും നിങ്ങക്ക് വെക്കാൻ കേട്ടോ ഞാനിപ്പോ ഇടനേടെ ഇല ഒരു ഫ്ലേവറും കൂടെ വരാനായിട്ട് വെക്കുന്ന ബാക്കി തേങ്ങയൊക്കെ തിരിച്ചിട ഒട്ടിച്ചെന്നുള്ള രീതിയിൽ സെർവിയർ വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞെടുക്കുക ഉമ്മമാർക്ക് വേണ്ടി രാവും മകനും കഷ്ടപ്പെട്ട് കുറച്ച് ഫുഡുണ്ടാക്കി കൊടുക്കുമോ എന്ന് അപ്പൊ എന്റെ നമ്മുടെ സോസേജ് റെഡി ആയ സോസേജ് ഇരിപ്പുണ്ട് ഗ്രില്ല് സോസേജ് അതേപോലെ നമ്മുടെ സോസ് ഇതൊരു മാരിനേര സോസ് പറയും പിസയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സോസ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സോസേജ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അതേപോലെ ടോസ്റ്റ് ചെയ്ത കുറച്ച് പണ്ണുണ്ട് നിന്റെ കാര്യം പറ നിന്റെ എന്തൊക്കെയുണ്ട് അവിടെ ഞാൻ ഇതിന്റെ അകത്ത് നമ്മുടെ കരിക്ക് ബിരിയാണിയാണ് അത് നമ്മൾ ചെയ്തേക്കുന്ന മറ്റേ നമ്മുടെ കാട വെച്ചാണ് അഹങ്കരിക്കാം കാരണം ആദ്യമായിട്ട് ഒരാള് കാട കരിക്കിനകത്ത് കയറ്റിയ ഇങ്ങനെയാണോ നമ്മള് ചെയ്ത് ഡിഫറെന്റ് ഡിഷസ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാം ഇത് ചൂട് പോകുന്നതിന് മുമ്പ് അവനെ സെറ്റ് ആക്കാം അല്ലെങ്കിൽ ഒരു തുണക്ക് കഴിഞ്ഞു കൊള്ളുകയില്ല വാലല്ലോ ഒരു നട്ടാണ് ഓപ്പൺ ചെയ്യാനായിട്ട് സൂക്ഷിച്ചു ക്ഷമയോടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ ചിലരും ഓഫാക്കും പറക്കത്തില്ല അല്ല അല്ല തണുത്തു പെട്ടെന്ന് തണുത്തു നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ ഇച്ചിരി മറ്റേ കോക്കനറ്റും കൂടെ നമുക്ക് എടുക്കണേ കാര്യം അതിൻ്റെ ഫ്ലേവർ അല്ലേ അതിൻ്റെ മേലിലുള്ള ഇച്ചിരി കോക്കനറ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് അത് കൂട്ടി നമ്മൾ കഴിക്കണ്ടേ നല്ല ടേസ്റ്റി ആയിരിക്കും അത് കൂട്ടി കഴിക്കാൻ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടൊന്നും ഓക്കെ ഇനി അവൻ പൊട്ടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയാണ്
ഇവിടെ ഓരോ സോസേജ് സോസിന്റെ മുകളില് വെച്ചു കൊടുക്കാം. കേട്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാം കൂടെ എടുത്ത് ഒഴിക്കില്ല അവിടെ ഇവിടെ. ഓക്കെ അത്ര മയണേസ് വരെ കുറച്ച് കെച്ചപ്പ് ഒഴിക്കുന്നു. അതന്നെ എന്താടാ ഈ പിസറത്തിൽ കൊണ്ട് ചേർന്ന് ഞാൻ ഇരിക്കുക. അത് ശരിയാണല്ലോ. അടുത്ത ഒന്നും കൂടെ തട്ടുവാണ്. ഇത് ഭയങ്കര ഹാർഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സ്പൂൺ ഉപയോഗിക്കാം. ഞാൻ ഇനി ഒരു ഇച്ചിരി അച്ചാറ് കെവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. പൊക്കി പറയുന്നതല്ല, എപ്പോഴും നമുക്ക് മറ്റേ ബിരിയാണിക്ക് അച്ചാർ വേണം. എന്നോട് ലൂബിക്ക എങ്ങനെയാന്ന് അറിയത്തില്ല. ലൂബിക്ക ഒരു 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 ഒരെണ്ണം കൂടെ വെക്കുക. എനിക്ക് മറ്റേ അച്ചാർ വലിയ ഇഷ്ടം. അതിന്റെ കൂടെ ഈന്തപ്പഴം അത് കെവിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണോ. ഇവന്റെ അമ്മ വെച്ച അടിപൊളി അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കും. ഒത്തിരി അച്ചാറുണ്ട്. ഈന്തപ്പഴമുണ്ട്, ലൂബിക്ക ഉണ്ട്. അവിടെ വീട്ടിലുണ്ടല്ലോ, അവിടെ പൈനാപ്പിളിന്റെ അച്ചാറുണ്ട്. എന്നെ രസമാണെന്ന് അറിയാം കഴിക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റിയാ എന്നാ പറഞ്ഞാലും അടിപൊളിയാണ്. അത് ഇനി അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി അമ്മയെ കൊണ്ട് കൊതിപ്പിച്ചു. ഞാനിടയ്ക്ക് ചുമ്മാ ഇറങ്ങാമല്ലോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ചെലവ് വരുന്ന ദിവസമൊന്നുമല്ല. അടിപൊളി ഇത് കഴിക്കുന്നോണ്ട് എനിക്ക് ഇത് തിന്നു തീർക്കേണ്ടോണ്ട് ഇവര് നിങ്ങൾ സ്പൂൺ ഇല്ലാതെ കഴിക്കാം. കാടയാണ്
കോക്കനട്ട് കോക്കനട്ട് ഇങ്ങനെ സാധനം എടുക്കാം, പിന്നെ മറ്റേ അച്ചാർ വെച്ചിട്ട് വെച്ച് അച്ചാർ എടുത്ത് പിടി പിടിക്കാം. സ്പൈസസിന്റെ ഒക്കെ ഒരു അപ്പൊ അതെ അവസാനം ബിരിയാണി എല്ലാം തീർന്ന് അച്ചാറ് മാത്രം കപ്പ ബിരിയാണി വേറെ ഉണ്ടായിരുന്നു. നമ്മുടെ സോസൈറ്റി ഡിഷിലുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പൊ ഇതുപോലെ അടിപൊളി കിടിക്കാച്ച ഡിഷസ് ആണ് ഞാനും ചെറിയ അച്ഛനും നമ്മുടെ ടീമെല്ലാം വരുന്നതായിരിക്കും പല ലൊക്കേഷനിലും പല സ്ഥലത്തും ആയിട്ട്. ഇപ്പൊ ചെറിയ അച്ഛൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോ കഴിച്ച് എൻജോയ് ചെയ്യാൻ വിചാരിച്ചത്. പുറത്ത് കുക്ക് ചെയ്ത് ഡിന്നർ എല്ലാം കഴിച്ച് ഒരു ദിവസം നമ്മൾ എൻജോയ് ചെയ്തു അടിപൊളിയായിട്ട്. ഇതേപോലെ വീട്ടിൽ നിങ്ങൾ ഡിഷസ് ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ ഉണ്ടാക്കി ഇതുപോലെ ഫാമിലി ആയിട്ട് ഒരു പ്ലേറ്റിൽ തന്നെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക, അത് നമ്മുടെ സജഷൻ. അതേപോലെ ഈ ഡിഷസിനൊക്കെയാണ് എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്കിൽ ഞാൻ എൻ്റെ മെനു അല്ലെങ്കിൽ എൻ്റെ റെസിപ്പീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്, അവിടെ എൻ്റെ റെസിപ്പീസ് കൊടുക്കാറുണ്ട്. അതേപോലെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കും നിൽക്കുക, നിങ്ങൾക്ക് എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ എൻ്റെ പുതിയ അടിപൊളി ഡിഷസ് ഒക്കെ നിങ്ങൾ മുന്നിൽ വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശരി, അപ്പം ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ് എന്ന് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ എപ്പോഴും ഈ വീഡിയോ കാണുന്നില്ല.